സഹോദരരെ, വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവേൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചു പോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വച്ചത്. നിങ്ങളുടെ ദിനങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകളുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കണ്ണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുകളായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴിപ്പിച്ചിരിക്കുന്നു. നീതിമാൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല, എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ധനികൻ ദേവയാത്രി പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കൂലിയോടെ കടന്നു പോകുന്നതാണ്. ഇത് കേട്ടവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി നിങ്ങളോട് പറയുന്നു, ദേവരായത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിലാർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.